Hello, you are welcome here. Let's start our new session. Let's learn with English guide provided by Nuni's Easy Line. Today we are going to discuss about how to tell time in English. ഈവൻ നമ്മളോട് ഒരാൾ വന്നിട്ട് ഇപ്പോൾ സമയം എത്രയായെന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരോട് എങ്ങനെ സമയം പറയാം? ഇപ്പോൾ ഒരു സ്ട്രെയിഞ്ചർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും വന്നിട്ട് എക്സ്ക്യൂസ് മീ ടൈം പ്ലീസ്, ഓ വാട്ട് ഈസ് ദ ടൈം പ്ലീസ്, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഇംഗ്ലീഷിൽ ടൈമിന് റിപ്ലൈ ചെയ്യുക എങ്ങനെ? ഇറ്റ്സ് 2 o'clock ഓർ ഇറ്റ്സ് 2:20 ഓ ഇറ്റ്സ് 2:30 അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു തരത്തിലല്ലാതെ മറ്റൊരു വേല എങ്ങനെ നമുക്ക് സമയം പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അതായത് എങ്ങനെ അവർക്ക് സമയം പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടെല്ലിംഗ് ടൈം ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഷനിലൂടെ എങ്ങനെ നമുക്ക് ഒരു പെർഫെക്റ്റ് വേല ഇംഗ്ലീഷിൽ സമയം പറയാൻ പഠിക്കാം. ഈ ഒരു സെഷനിൽ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട 4 മെയിൻ വേർഡ്സ് ഉണ്ട്. ദ ഫസ്റ്റ് 2 വേർഡ് ഈസ് ടു ആൻഡ് പാസ്റ്റ് ആൻഡ് ദ അനദർ വേർഡ്സ് ഈസ് ക്വാർട്ടർ ആൻഡ് ഹാഫ്. അപ്പോൾ ഈ ഒരു 4 വേർഡ്സ് നമ്മൾ ഈ ഒരു സെഷനിൽ ഫുള്ളായിട്ട് ഓർത്തിരിക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈം പഠിക്കുന്നത്. ഇനി നമുക്ക് ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ക്ലോക്കിൽ 12 digits വരെയാണ് ടൈം ഉള്ളത്. ആ 12 digitsൽ ഫസ്റ്റ് ഹാഫ് സെഷൻ പാസ്റ്റ് എന്നും സെക്കൻഡ് ഹാഫ് സെഷൻ 2 എന്നുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്വാർട്ടർ ആൻഡ് ഹാഫ് സെക്ഷനാണ്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 15 minutesനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഹാഫ് എന്ന് പറഞ്ഞാൽ 30 minutesനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഒരു ക്ലോക്കിലെ ഓരോ ഡിജിറ്റ്സും എത്ര മിനിറ്റ്സിനെയാണ് എങ്ങനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കൊരു ദിവസം 24 hours ഉള്ളത്. അതിൽ 12 hours മാത്രമാണ് ഒരു ക്ലോക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡിജിറ്റായ 1 എന്ന് പറഞ്ഞ നമ്പർ 5 minutesനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ 5 past എന്ന രീതിയിലാണ് പറയുക. ഇനി 2 എന്ന ഡിജിറ്റ് 10 minutesനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് 10 past എന്നാണ് പറയുക. ഇനി 3 എന്ന ഡിജിറ്റ് 15 minutesനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ക്വാർട്ടർ പാസ്റ്റ് എന്നാണ് പറയുക. ഇനി 4 എന്ന ഡിജിറ്റ് 20 minutesനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് 20 past എന്നാണ് പറയുക. ഇനി 5 എന്ന ഡിജിറ്റ് 25 minutesനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് 25 past എന്നാണ് പറയുക. ദെൻ 6 എന്ന ഡിജിറ്റ് 30 minutesനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ക്ലോക്കിൽ ഫസ്റ്റ് ഹാഫ് ഹവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഹാഫ് പാസ്റ്റ് എന്ന രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ വരുന്നത് 7 എന്ന ഡിജിറ്റാണ്. 7 എന്ന ഡിജിറ്റ് നോർമലി 35 minutes ആണ്. 35 minutes ആയതുകൊണ്ടും ദെൻ ദ നെക്സ്റ്റ് ഹാഫ് ആയതുകൊണ്ടും, അതായത് നമ്മുടെ ക്ലോക്കിലെ ഫസ്റ്റ് ഹാഫ് 30 minutes കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലെ ഫസ്റ്റ് 5 minutes ആണ് അത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പറയേണ്ടത് 2 എന്ന റെപ്രസെൻറ്റേഷനാണ് കൊടുക്കുന്നത്. അതായത് ഇനി അടുത്ത ഹവർ ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 2 മണിയാണ് ഇപ്പോൾ നോർമൽ ടൈം എന്നുണ്ടെങ്കിൽ, 2:35 സമയം എന്നുണ്ടെങ്കിൽ 2:35 മുതൽ 3 മണിയാവാൻ എത്ര മിനിറ്റാണോ റിമൈനിങ് ഉള്ളത് ആ ഒരു മിനിറ്റ് സെക്ഷനാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. നോക്കുമ്പോൾ 7 എന്ന ഡിജിറ്റ് 25 minutesനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ 25:2 എന്ന് നമ്മളവിടെ യൂസ് ചെയ്യണം. ഇനി 8 എന്ന ഡിജിറ്റ് 22 എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് 20 minutesആണ് ഇനി അടുത്ത സെഷൻ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 22 എന്നാണ് നമ്മളവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ 15 minutesആണ് നെക്സ്റ്റ് ടൈം ആവാൻ വേണ്ടിയിട്ട്. സോ അവിടെ നമ്മൾ ക്വാർട്ടർ 2 എന്ന് യൂസ് ചെയ്യും. ദെൻ 10 എന്ന ഡിജിറ്റ് 10 minutesആണ് റിമൈനിങ് ഉള്ളത്. സോ 10:02 എന്ന് നമ്മൾ യൂസ് ചെയ്യും. 11 എന്ന ഡിജിറ്റ് 5 minutesനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ 5:02 എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നു. ദെൻ 12 എന്ന ഡിജിറ്റ് അത് 0 o'clock ആണ്. അതായത് കറക്റ്റ് ടൈം ഇപ്പോൾ 12 o'clock, 1 o'clock, 2 o'clock ആ ഒരു രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഒരു സമയം പറയാൻ പഠിക്കാം? അതായത് നമ്മൾ ഇപ്പോൾ പഠിച്ച പാസ്റ്റ്, 2, ക്വാർട്ടർ, ഹാഫ് ഇതൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ടൈം പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ ഈ ഒരു ക്ലോക്കിൽ കാണിക്കുന്നത് 4 o'clock ആണ്. സോ ഇത് നമ്മൾ നോർമലി പറയുന്ന പോലെ തന്നെ 4 o'clock എന്ന രീതിയിലാണ് പറയുക. അതായത് ചെറിയ സൂചി 4 വലിയ സൂചി 12 ആയിരിക്കും. നമ്മളത് 4 മണി എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ 4 o'clock ഓ 5 o'clock, 6 o'clock ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ടൈം 2:20 എന്നുള്ളത് നമ്മളെങ്ങനെ പറയാം? 20 past 2. അതായത് നമ്മൾ ഫസ്റ്റ് എപ്പോഴും ഡിനോട്ട് ചെയ്യേണ്ടത് മിനിറ്റ് സെക്ഷനാണ്. ദെൻ ആണ് നമ്മൾ ഹവർ പറയേണ്ടത്. സോ 20 past 2 2:20 അത് 20 past 2. നെക്സ്റ്റ് ടൈം ഈസ് 10:15, അതായത് 10:15. അത് നമ്മളെങ്ങനെ പറയാം? ക്വാർട്ടർ പാസ്റ്റ് ടെൻ.
കോട്ടം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 15 മിനിറ്റ്സ് ആണ്. ഓ 15 മിനിറ്റ്സിനെയാണ് നമ്മൾ കോട്ടം എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. സോ കോട്ടം പാസ്റ്റ് 10, 10 കഴിഞ്ഞ് 15 മിനിറ്റ് ആയി. നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 9:30 ആണ്. 9:30 എന്ന് പറയുമ്പോൾ 9 കഴിഞ്ഞാൽ അപ്പോൾ ഇത് സെക്കൻഡ് ഹാഫിലാണ് കിടക്കുന്നത്. സോ 10 മണിയാവാൻ എത്ര മിനിറ്റ് ഉണ്ട് എന്നതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. സോ കോട്ട് ടു 10 എന്നാണ് പറയുക. കോട്ട് ടു 10. നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 5:50 ആണ്. 5:50 എന്ന് പറയുമ്പോൾ നമ്മൾ 6 ആവാൻ എത്ര സമയമുണ്ട് എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. 10 എന്ന ഡിജിറ്റ് ഡിനോട്ട് ചെയ്യുന്നത് 10 മിനിറ്റ്സ് റിമൈനിങ് ഉണ്ട് എന്നുള്ളതാണ്. സോ 10 to 6 എന്ന് പറയും. ഫസ്റ്റ് നമ്മൾ എപ്പോഴും മിനിറ്റ്സ് വേണം പറയാൻ, അതിനുശേഷം വേണം നെക്സ്റ്റ് ഹവർ എന്താണോ വരുന്നത് അത് കൊടുക്കാൻ. ആൻഡ് ദ നെക്സ്റ്റ് ടൈം ഈസ് 1:30. 1:30 എന്ന് പറയുന്നത് ഹാഫ് ആണ്. സോ 1:30 എന്ന് നമുക്ക് പറയാം, ഓർ 1:30 to 2 എന്ന് പറയാം. 1 മണി കഴിഞ്ഞ് 30 മിനിറ്റായി, ഓർ 2 മണിയാവാൻ 30 മിനിറ്റ് ഉണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് സെക്ഷൻ. എനിവേ, താങ്ക് യു.